കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ കറിയാണ് അതിനായിട്ട് ഞാനിവിടെ നാല് ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി ചെറുതായിട്ടൊന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നേരത്തെ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചൂടായിരിക്കുകയാണ് കുക്കിംഗ് ഓയിൽ ഓയില് ഒരൊന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്വല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ അരിഞ്ഞ് വെച്ചത് ചേർക്കണം കടുക് വേഗം തന്നെ പൊട്ടിക്കിട്ടി കാരണം പാത്രം നല്ലപോലെ ചൂടായിട്ട് ആയതിനു ശേഷമാണ് എണ്ണ ഒഴിച്ചത് വലിയൊരു സവോള ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ സവോള ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മിക്സിയിലോട്ടൊന്ന് അരച്ചെടുക്കുന്നില്ല അരിഞ്ഞ് ചേർക്കുമ്പം അതീ ചിക്കൻ കറിക്കകത്ത് അതും കൂടെ കൂട്ടി കഴി കടിച്ചടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു എൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ കറികൾ വെക്കുന്നത് പിന്നെ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ബ്രൗണാക്കി വഴറ്റിയെടുക്കുന്നില്ല ഒത്തിരി സവള ഒക്കെ ഒത്തിരി കറുത്ത കളറിലിരുന്നാലും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ നാല് ചിക്കൻ പീസും എടുത്ത് വെച്ചിരുന്ന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മസാലയാണ് സ്വീറ്റ് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് എല്ലാം കുറേശ്ശേ കുറച്ചേ ഉള്ളൂ ഒരുപാട് എരിവ് എരിവ് കഴിക്കത്തില്ലാത്ത കൊണ്ടാണ് അതിൻ്റെ കൂടെ ഗ്രാമ്പു പട്ടയും ഏലക്കായും ചേർത്ത് എല്ലാം പേരിന് ഓരോന്നോരുന്നോ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ചെറിയ ഒന്ന് ടേസ്റ്റ് ഒന്ന് വരാനായിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തു കിനാമോൺ ലീവും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു നല്ലവർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ചാറാക്കിയൊന്നും വേവിച്ചെടുക്കുന്നില്ല ഇതിലാവി ഇത് ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ചിക്കനിൽ ഇടയ്ക്ക് ആവശ്യമുണ്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കും ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ് ശേഷം ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ചേർക്കും പ്രീപ്പെട്ടവർ ഈ സിമ്പിൾ റെസിപ്പി ചിക്കൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യണേ മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് ഇനി ഈ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് കൂടെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കും അതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല എൻ്റെ എംപ്ലോയർക്ക് ഒത്തിരി ഇരു ചാറൊന്നും ആവശ്യമില്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാളെ വേറൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ